ആഗോള സീറോ മലബാർ സഭയുടെ വലിയ ഇടയനായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അഭിയുന്തിയ മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലുത്ത ഇന്ന് ആദ്യമായി തൻ്റെ ജന്മനാട്ടിലേക്ക് വരികയാണ് തൻ്റെ മാതൃ ഇടവകയിലേക്ക് വരികയാണ് പുത്തമ്പള്ളി വ്യാകുലമാത ബെസ്ലിക്ക ഇടവകയിലേക്ക് വരികയാണ് നമുക്കറിയാവുന്നതുപോലെ തട്ടിൽ പിതാവിൻ്റെ വീട് എന്ന് പറയുന്നത് എന്ന് പറയുന്ന പുത്തൻപള്ളിയോട് ചേർന്നാണ് പുത്തുംപള്ളിയോട് ചേർന്നാണ് തട്ടിൽ പിതാവ് വളർന്നത് പള്ളിമുറ്റത്ത് കളിച്ചും പള്ളിയുടെ അൽത്താരയിൽ അൽത്താരബാലനായി ശുശ്രൂഷ ചെയ്തുമൊക്കെയാണ് പിതാവ് വളർന്ന് ഈ ഒരു ഘട്ടത്തിൽ പിതാവ് ജന്മനാട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കിടുവാൻ തട്ടിൽ പിതാവിൻ്റെ പ്രിയപ്പെട്ട ചേട്ടന്മാരായ പുറംചേടനും ഒപ്പം തന്നെ ജോൺ ചേട്ടനും നമ്മോടൊപ്പം ചേരുകയാണ് സ്വാഗതം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം തട്ടിൽ പിതാവ് എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കും അപ്പം ഈ സിറമൽപാർ സഭയുടെ ഇടയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം എന്തായാലും വിളിച്ചിട്ടുണ്ട് ആ ഒരു കോൾ എങ്ങനെയാണ് അത് ശരിക്കും ഒരു ആള് വിളിച്ചില്ല ആള് വിളിച്ചില്ല അന്ന് കാലത്ത് ഏഴ് മണിക്ക് എന്നെ വിളിച്ചു എന്നെ വിളിച്ച് ഫോണിൽ സംസാരിച്ചിട്ട് പറഞ്ഞു എന്താണ് ബിഷപ്പിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞു ഒന്നായിട്ടില്ല ഒന്നും ആയിട്ടില്ല അതിനുശേഷം ടി വിയിൽ വാർത്ത വന്നു അതായത് എടയൻ ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് വാർത്ത വന്നപ്പോൾ ഞാൻ ചോദിച്ചേ പ്രായമായിട്ട് ഇരിക്കയല്ലേ മേജർ ആർച്ച ബിഷപ്പിൻ്റെ പ്രഖ്യാപനം കാണണം എന്നെനിക്കൊരു ആഗ്രഹം മനസ്സിലുണ്ട് ഞാനൊന്ന് വരട്ടെ എന്ന് വെച്ച് കഴിഞ്ഞു ഞാനൊരു ഡ്രൈവറേയും വെച്ച് ഞാൻ വരട്ടെ എന്ന് വെച്ചു കഴിഞ്ഞു ഞാനും പുറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പിന്നെയും മേജർ ആർച്ച ബിഷപ്പിനെ കാണാനുള്ള യോഗം ഉണ്ടാവും യോഗ യോഗ ഉണ്ടാവും അപ്പം നിങ്ങൾ കണ്ടാൽ മതി ും ഞങ്ങൾ ഇത് കണ്ടില്ല ഞങ്ങൾ വളരെ ഒമ്പത് മണിക്ക് എന്നെ വിളിച്ചു ചേട്ടാ സുഖമല്ലേ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ അതെ അതാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് പിതാവ് തീരുമാനം വരെ ആയിരുന്നു ഒന്നും അറിയില്ല അന്ന് ഞാൻ ബാങ് ഹൈദരാബാദ് പോകണമെന്നോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിതുപോലെ തന്നെ ഇങ്ങോട്ട് ഹൈദരാബാദ് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഈ പ്രൊസഷൻ വരുന്ന സമയത്ത് ഇങ്ങോട്ടേ കാണാനില്ല ഡിക്ലറേഷൻ നടക്കാൻ പോണ സമയമാണ് അപ്പോൾ ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞേ നമ്മുടെ പിതാവ് പോയിൻ്റു ഇപ്പോൾ ഹൈദരാബാദ് പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും അങ്ങനെ അതുകൊണ്ടാണ് ആള് വരാത്തതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനെ നോക്കുമ്പോഴാണ് വരണേ അപ്പം ഞാൻ ഇന്നലെ അന്ന് പത്ത് മണിക്ക് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചു വിളിച്ച വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ വന്നാൽ എന്താ വിരോധം എന്ന് വെച്ചുകഴിഞ്ഞു അതിൻ്റെ ആവശ്യം ഇല്ല എന്തിന് വെറുതെ സമയവും ഇതും കളയണേ കളയും കാരണം ഒരാളെയും വിളിച്ച് നീ വണ്ടി ഓടിച്ച് അവിടെ കൊണ്ടുവന്നു ഒരു കാര്യമില്ല നീ വീട്ടിൽ സമാധാനിരുന്നോളാൻ പറഞ്ഞു ടി വിയിൽ കണ്ടതിന് ശേഷം അതിന് ശേഷം ആളെന്നെ വിളിച്ചിട്ടില്ല എല്ലാ ദിവസവും അഞ്ചു മണിക്ക് ആളെന്നെ വിളിക്കും അഞ്ചു മണിക്ക് എന്നെ വിളിക്കും എല്ലാ ദിവസവും സംബാദിക്കുമ്പോൾ എല്ലാ ദിവസവും വിളിക്കും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞേ വെളി വരുന്നില്ല ഇങ്ങനത്തെ ഇങ്ങനൊരു സാഹചര്യം സന്ദർഭം വരുന്ന സമയത്ത് സഹായമെത്രാനായാലും അല്ലെങ്കിൽ സംസാദമെത്രാനായാലും അതായത് വന്നാൽ നിങ്ങൾക്ക് പിന്നെ നിശബ്ദനാണ് വിളിക്കില്ല ഒരു കാര്യം അറിയാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങളുടെ മനസ്സിലൊരു ചെറിയൊരു മുളനുള്ളി നുള്ളി സംശയത്തിൻ്റെ പക്ഷെ എന്നാലും ആഗ്രഹിച്ചില്ല ആഗ്രഹിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങളിന്ന് തന്നെയല്ല മറ്റു പലരും വിചാരിച്ചു ഞങ്ങൾ ചാനലിലൊക്കെ ഇങ്ങനെ ഓരോ ബിഷപ്പ്മാരുടെ പേരും ഫോട്ടോയും വരുമ്പോൾ കണ്ട് 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 ഈ ന്യൂസ് കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു കാരണം ഓൾറെഡി ആളെ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അതുകൊണ്ട് ന്യൂസ് കാണുന്ന ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ നാലര മുപ്പതിന് ന്യൂസ് വെച്ചപ്പോൾ ഇരുന്നു അപ്പം ഞാൻ ന്യൂസ് ഹെഡ്ലൈൻ കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം പള്ളിയിൽ പോകണം എനിക്ക് അഞ്ചു മണിക്ക് എല്ലാ ദിവസവും പോകും എന്ത് തിരക്കുണ്ടെങ്കിലും പോണ സമയത്ത് നമ്മൾ ഈ ന്യൂസ് കേൾക്കാൻ ഞാൻ പോകാന്ന് വെച്ചാൽ അപ്പോൾ ഡ്രസ്സ് മാറിയിരുന്നു ഡ്രസ്സ് മാറിയിരുന്നപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചു ഉടൻ പ്രഖ്യാപിക്കും ഇപ്പോൾ പേര് വരും എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇതിൽ എഴുതി കാണിച്ചപ്പോൾ മറാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്നുകൊണ്ട് എഴുതി കാണിച്ചപ്പോൾ സത്യം ഒരു മിനിറ്റ് നേരം ഞാൻ സ്തംഭിച്ചു പോയി പിന്നെ എനിക്കൊരു സമ്മിശ്ര വികാരമായിരുന്നു ദുഃഖവും സങ്കടവും ആഹ്ലാദവും സന്തോഷവും എല്ലാം കൂടിയിട്ടായിരുന്നു എല്ലാം കൂടിയിട്ടായിരുന്നു അഞ്ച് മിനിറ്റ് നേരം ഞാനൊന്നും ഇങ്ങനെ നിശബ്ദനായി എത്തിയിരുന്നു പിന്നെ ഞങ്ങടെ ഒന്ന് നോക്കി എൻ്റെ അങ്ങാരി അപ്പൻ്റെയും പടം നോക്കി സത്യല്ലേ സത്യല്ലേ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കാർണ്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന എത്തിക്കും അപ്പം നിങ്ങളെ നിങ്ങളുടെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ അനുഗ്രഹമാണ് അപ്പം എന്നെ തിരുവനന്തപുരത്തിൻ്റെ രൂപത്തിൻ്റെ കൂടെ പോയി പ്രാർത്ഥിച്ചിലൂടെ വന്നിരുന്നു പിന്നെ ചാനലുകളായി പിന്നെ ചാനലുകളായി പോലെ തട്ടിൽ പിതാവ് പത്താമത്തെ മകനാണ് അപ്പം അപ്പൻ നേരത്തെ മരിച്ചു ഒരു മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അപ്പൻ മരിച്ചു അന്ന് തട്ടിൽ പിതാവിന് ഒരു രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷമാണ് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളെ മുഴുവൻ വളർത്തി വളരെ കഷ്ടപ്പാട് കഴിച്ച് നിലക്കാക്കി ഞങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും നല്ല പൊസിഷനാണ് ആർക്കും ഒരു കുറവില്ല അല്ല അഞ്ചു പേര് അഞ്ച് പേ അഞ്ചു പേര് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് അഞ്ച് പേർക്കും നല്ല ഹൈ പൊസിഷനാണ് തട്ടിൽ അല്ലേ മൂത്ത സഹോദരൻ ലാസറാണ് ഞങ്ങളുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വേണ്ട സാധന സാമഗ്രികളും ഒക്കെ ത തരിക പഠിപ്പിൻ്റെ കാര്യത്തിൽ പേട്ടന് ഭയങ്കര ശ്രദ്ധയായിരുന്നു പ്രോഗ്രസ് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനായിട്ട് കൊടുത്താലേ ആളത് അവിടെ മേടിച്ച് വയ്ക്കുകയുള്ളു മേടിച്ച് വയ്ക്കുകയുള്ളൂ മേടിച്ചു വയ്ക്കുകയുള്ളൂ മേടിച്ച് വച്ചിട്ടും അതെല്ലാ വിഷയത്തിനേയും കുറിച്ച് നോക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്സിൽ ഇതിൽ മാർക്ക് കിട്ടില്ല ഇംഗ്ലീഷിൽ കിട്ടില്ല എവിടെയാണ് നിനക്ക് കുഴപ്പം എന്താ ഇങ്ങനെ മാർക്ക് കുറയാൻ കാരണം അന്വേഷിക്കും നമ്മുടെ ഞാനും ഒക്കെ ഏറ്റവും ബ്രില്യൻറ്റ് ആയിരുന്നു എൻ്റെ അനിയന്മാർ അതിനേക്കാളും ബ്രില്യൻ്റ് ആവണം ബ്രില്യൻ്റ് ആവണം അപ്പം നിങ്ങൾ പഠിപ്പിൽ പുറകിൽ പോകരുത് ട്യൂഷൻ വേണോ അല്ലെങ്കിൽ സപ്പോർട്ട് വേണോ ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം അതിനുള്ള സന്മനസ്സുള്ള ആളായിരുന്നു അതുപോലെ പുസ്തകം പേന കടലാസുകൾ മേടിക്കാനായിട്ട് പിന്നാലെ മാർച്ച് ഏപ്രിൽ മാർച്ചിൽ ഏപ്രിൽ സ്കൂൾ തുടങ്ങുന്ന സമയം ജൂണിൽ സ്കൂൾ തുടങ്ങുന്ന സമയത്തിന് രണ്ട് മാസം മുമ്പാണ് ആൾ റിഷവണ്ടിയില വരിക റിഷവണ്ടിയില വരിക പേന പെൻസില് പുസ്തകം അതൊരു വർഷത്തേക്കുള്ളത് വാങ്ങിയിട്ടാണ് വരിക വാങ്ങിയിട്ടാ വരിക എൻ്റെ കൊണ്ടു വെച്ചാൽ ആൾ മരൽ വയ്ക്കും അവൻ മരൽ വെക്കും ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് കൊടുക്കും അപ്പോൾ അമ്മ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചത് അതിൻ്റെ പേരിൽ ഒരു കുറവ് ഉണ്ടാവാൻ പാടില്ല കുറവുണ്ടാവാൻ പാടില്ല അത് വളരെ നിർബന്ധമായിട്ടുള്ള ബുദ്ധിയായിരുന്നു ബുദ്ധിയായിരുന്നു പഠിക്കണം എന്നുള്ളത് വളരെ മസ്റ്റായിരുന്നു ഞാൻ വരെ എസ് എൽ സി പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായ അതിന് ശേഷം വന്നിട്ടുള്ളവരെ എല്ലാവരെയും കോളേജ് വിദ്യാഭ്യാസം എം കോമാണ് ഞങ്ങൾ ബി എസ് സി ആണ് അത് സീറ്റ് ഞങ്ങൾ ബി എഡിന് സീറ്റ് കൊടുത്ത് പോയി പേടിച്ച ബി എഡിന് അത് വന്നിട്ട് അവരെ പഠിപ്പിച്ചു അവൾക്ക് ജോലി മേടിച്ചു കൊടുത്തു പിതാവും പഠിക്കാനായിട്ട് നല്ല നമുക്കറിയാം തട്ടിൽ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ വിശേഷങ്ങൾ ഏറെയാണ് മികച്ച പ്രാസംഗിക്കാൻ ഒപ്പം തന്നെ നല്ലൊരു മനുഷ്യ സ്നേഹി പാവപ്പെട്ടവനൊന്നും സമ്പത്തുള്ളവനൊന്നും വ്യത്യാസമില്ല അതായത് ഏവരെയും സമഭാവനയോടെ കണ്ട ഒരു വ്യക്തിത്വം പിതാവിന്റെ ഈ വ്യക്തിയുടെ ഒരു സവിശേഷതകള് രൂപപ്പെടുന്നതിൽ കുടുംബത്തിലെ ആ ഒരു ഫോർമേഷൻ എത്രത്തോളം ഒരു നിർണായകമായിട്ട് പങ്കുവച്ചു അമ്മയാണ് വീട്ടിലത്തെ ഭരണാധികാരി അമ്മയുടെ കൂടെ എപ്പോഴും രണ്ട് സഹപ്രവർത്തകർ കൂടി ഉണ്ടായിരിക്കും അവരുടെ ഫാമിലിയും കൂടി ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങളുടെ കൂടെയാണ് ഒരിക്കലും ഒരു ടൈലർ പെണ്ണ് മെഷീൻ അവർ ഒഴിഞ്ഞു പോവാണ്ട് അവരെ മെഷീൻ കത്തിച്ചു മെഷീൻ കത്തിച്ചിട്ട് അവർക്ക് സ്ഥലവും കിട്ടിയില്ല മെഷീനും പോയി ഒക്കെ പോയി നേരത്ത് അവരെ വിളിച്ചു ഇതേ നിനക്ക് അഞ്ച് മക്കളില്ലേ എങ്ങനെയാണ് ജീവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീയാണ് അവർ കരഞ്ഞു കരഞ്ഞപ്പോൾ പറഞ്ഞു നീ ഉമാർത്തിട്ട മിഷൻ തയ്ച്ചോ എനിക്കൊന്നും തരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഇതിന് തയ്ക്കാതിട്ടൊന്നും കിട്ടുന്നില്ല തയ്ച്ചിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ഇനി ഇരുന്നപ്പോൾ പറഞ്ഞു നീ പേടിക്കണ്ട നേരെ മുവിൽ മർത്തോമ സ്കൂളല്ലേ ആ മർത്തോമ സ്കോളിലേക്ക് നിൻ്റെ പിള്ളേരും ആക്കിക്കോ ആക്കിക്കോ എൻ്റെ മക്കളും ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ മക്കളും കഴിക്കും നിൻ്റെ മക്കളും കഴിക്കും അത് കഴിക്കും സ്കൂൾ അവർ ഊണ് കഴിച്ച് പോവും മണിക്ക് വരും പലഹാരം കഴിക്കും അമ്മ ആറ് ആറരയ്ക്കേ പോവുള്ളോ പോവുള്ളോ ആ പോണ നേരത്ത് കഞ്ഞിയും പയറും കറി ഉണ്ടാക്കിയിട്ട് ഇവറ്റം ഇവർക്കൊക്കെ വയർ നിറച്ച് കൊടുക്കും വയറ് നിറച്ച് കൊടുക്കും അതാണ് അമ്മയുടെ ശീലം അത് ആർക്കൊന്നുമില്ല യാത്രാ സൗകര്യം ഇല്ലാത്ത കാലത്ത് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ മറ്റ് പല സ്ഥലത്താണ് താമസിക്കുന്നത് വന്നാൽ തൃശ്ശൂരിൽ നിന്നും മടങ്ങാൻ സൗകര്യമില്ല സാഹചര്യം അല്ലെങ്കിൽ നാളെ തിരിച്ചു വരണം ജില്ലാ ആസ്പത്രിയിലേക്ക് തിരിച്ചു വരണം ഈ തിരിച്ചു വരണമെങ്കിൽ അന്ന് പോകാൻ പറ്റില്ല അവരും വരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ് അവർക്കും ഭക്ഷണം സൗകര്യം ആസ്പത്രികളിലേക്ക് കൂടി പാക്ക് ചെയ്ത് കൊടുത്തയക്കും കൊടുത്തായേക്കും അത് കണ്ടിട്ടാണ് ഞങ്ങൾ വളർന്നത് വളർന്നത് അപ്പോൾ ഞങ്ങൾക്ക് മറിച്ചാവാനായിട്ട് പറ്റില്ല അമ്മയുടെ സൽഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ല അമ്മ ആലോചിക്കുന്ന കാര്യങ്ങളും വഴിയോരങ്ങളിൽ എടുക്കുന്ന പാവപ്പെട്ടവരെയൊക്കെ വരുമല്ലോ പാവപ്പെട്ടവർക്ക് വരുമ്പോൾ ഭക്ഷണം ചോദിക്കും അന്ന് ഭക്ഷണം വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കില്ല അയാൾ കഴിക്കട്ടെ അയാൾ കഴിക്കട്ടെ വസ്ത്രം പൊട്ടിയില്ലെങ്കിൽ അതല്ലെങ്കിൽ ഇത് പൊട്ടിയാണെങ്കിൽ നമ്മുടെ വീട്ടിലും ഇള്ളയിൽ ഭേദപ്പെട്ടതെന്ന് നോക്കിയിട്ട് അയാൾക്ക് കൊടുക്കും അപ്പം തന്നെ തട്ടിൽ പിതാവ് പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഒരു സ്റ്റോക്കായിരുന്നു കാരണം പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറിയിക്കാത്ത ആൾ സെമിനാറിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അവൻ പിതാവ് ഞാൻ ഇവൻ പിതാവ് എന്ന് പറഞ്ഞു അമ്മോട് പറഞ്ഞു ഞാൻ സെമിനാരിൽ ചെയ്തമ്മോൺ പറഞ്ഞു അപ്പോൾ വേറൊരു കൂട്ടുകാരനുണ്ട് ആൻറ്റോ എന്ന് പറഞ്ഞു അത് സി എം ഐയിൽ പോവാറാണ് അപ്പോൾ ബോപ്പാലുണ്ട് പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് കപ്പുഴിച്ചൻ ഫാദറെ ഇഷ്ടം തീരുമാനിച്ച് അപ്പോൾ വല്ലാണ്ട് നിർബന്ധം പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞു നീ പോകണ്ട അങ്ങനെ നീ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാട്ടുപെട്ടക്കാരനാവണം അങ്ങനെയാണെങ്കിൽ മാത്രം നിന്ന് ഞാൻ പറഞ്ഞയക്കാം അങ്ങനെയാണ് ആൾ മൈനസെവൻ ആയി ഇവിടെ ചേരനെ അന്ന് അന്തുണീച്ചനായിരുന്നു മാളിക അന്തോണിയേശനായിരുന്നു മൈനസ്സെവൻ ഡയറക്ടർ അവിടെ കൊണ്ടാക്കി കൊടുത്തത് അപ്പോൾ വളരെ ചെറുപ്പമാണ് പ്രായമൊന്നും അത്ര ഇല്ല പതിനഞ്ച് വയസ്സുണ്ടാവും അപ്പോൾ പോയി പിന്നെ ആൾ പഠിക്കാനൊക്കെ അന്ന് വെച്ചാൽ പറയും മടുക്കനാണ് പഠിക്കാനൊക്കെ നല്ല മെടുക്കനാണ് നല്ല പ്രോസസ് പിന്നെ പഠിപ്പിക്കുക ഞാൻ അങ്ങനെ അച്ഛൻ്റെ ഇത് അങ്ങനെയാണ് ആൾ എനിക്ക് പോയത് ശരിക്കും അന്ന് സെമിനാരി പോയ തട്ടിൽ പിതാവ് ഇന്ന് ആഗോള സഭയുടെ ഒരു ഇടയനായിട്ട് തിരിച്ച് നമ്മുടെ ഇവിടെ പുത്തൻപള്ളിയിലേക്കൊക്കെ വരുമ്പം എത്രത്തോളം ഒരു സന്തോഷമുണ്ട് ആ ഒരു വാർത്ത കേട്ടത് വളരെ സന്തോഷമുണ്ട് ആഹ്ലാദമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ സഹോദരൻ ആയി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിതാവ് ഈ നാട്ടുകാരുടെയും കൂടി പിതാവാണ് എന്നും സാധാരണക്കാരുടെ കൂടെ ചൊല്ലിക്കയിട്ട് നടന്നിട്ട് ഞങ്ങളേക്കാൾ കൂടുതൽ ഇതിൽ അഭിമാനം കൊള്ളുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളും മറ്റുള്ള ആൾക്കാരും ഒക്കെയാണ് സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന നിലയിൽ നിൽക്കുന്നവരാണ് ഇതര കൂടുതൽ സന്തോഷിക്കുന്നു അവർ പറയുന്നത് ഞങ്ങളുടെ പിതാവാണെന്നാണ് പറയുന്നത് ഞങ്ങളത് അംഗീകരിച്ചിട്ടുമുണ്ട് അംഗീകരിച്ചിട്ടുമുണ്ട് അവരെ അവരുടെ സന്തോഷം പള്ളി ഇതിലൊക്കെ നടന്ന് പോകുമ്പോൾ പള്ളികളിലൊക്കെ നടന്നു പോകുമ്പോൾ ആരെ കണ്ടാലും ഒരു നിൽക്കും പിതാവായിട്ടിരിക്കുന്ന സമയത്ത് കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ചിലർ ചോദിക്കുകയും പിതാവ് എൻ്റെ മോളുടെ കല്യാണം ഒന്ന് വരാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് വരും ഒന്നും വേണ്ട അവളൊന്നു അനുഗ്രഹിച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ മോനെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞു എന്താ നിങ്ങളങ്ങനെ പറയണേ ഞാൻ വരില്ലേ നിങ്ങളുടെ കല്യാണം എവിടെയാണെന്ന് വെച്ച് പറഞ്ഞു ഞാൻ അവിടെ വരും ഞാൻ അവിടെ വരും ഞാൻ ഞാനല്ലാണ്ട് ആരും നിങ്ങൾക്ക് ആശ്രയിച്ച് തരുക നിങ്ങളുടെ മോനല്ലേ ഞാൻ എന്ന് പറയാ അത്രയും സോഷ്യൽ എല്ലാ കാര്യത്തിലും ആളുകൾക്ക് എപ്പോൾ എന്ത് സഹായം ചോദിച്ചാലും കൊടുക്കണം എന്നുള്ള മെൻറ്റാലിറ്റി അതുപോലെ ഒരു പരിചയകരണം കണ്ടാൽ ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് അരമണിക്കൂർ അതിൻ്റെ ഇവിടെ പറഞ്ഞാൽ കാണാമല്ലോ അപ്പോൾ ഞങ്ങൾ ആളെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും വഴിയിലിറങ്ങിയിട്ട് ഉള്ള ആൾക്കാരെയും കണ്ട് പുറത്താകും പറഞ്ഞ് അവരോട് തട്ടിച്ചുറിച്ച് കളിച്ച് അപ്പോൾ അവൻ്റെ വീട്ടിൽ കയറി അല്ലെങ്കിൽ ഒരാളെയും വെറുതെ വിടില്ല ശരിക്കും വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളല്ലേ തീർച്ചയായിട്ടും പിതാവ് ഇപ്പോൾ ഉടനെ ഉടനെ എത്തും അപ്പോൾ ഏതായാലും കുടുംബത്തിനും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും വലിയൊരു അഭിമാനത്തിൻ്റെ ഒരു നിമിഷങ്ങളിലൂടെയാണ് കിടന്നു ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു